ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ്ബായ മുംബൈ സിറ്റി എഫ് സിയുടെ പരിശീലകനായിട്ടുള്ള ഡസ്റ്റ് ബെക്കിംഗ് ഹാമിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാമല്ലോ ഇവിടെ ഒരു ഒന്നൊന്നര സീസൺ കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹത്തിനെ അവർ വിട്ടത് ഓക്സ്ഫോർഡ് യുണൈറ്റഡ് എന്ന് പറയുന്ന ക്ലബിന് വേണ്ടിയിട്ട് പരിശീലിപ്പിക്കാൻ പോയി അവിടെ തേർഡ് ഡിവിഷൻ ക്ലബിനെ അവിടുത്തെ ചാമ്പ്യന്മാരാക്കി വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച് അദ്ദേഹത്തിനെ തേടി ഓസ്ട്രേലിയൻ ഫുട്ബോൾ ടീമിൻ്റെ പരിശീലക സ്ഥാനം വരും എന്ന തരത്തിൽ വാർത്തകളുണ്ടായിരുന്നു ന്യൂസിലാൻഡ് ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകനായിട്ട് ആളെ പരിഗണിക്കുന്നു എന്നുള്ള വാർത്തയും നമ്മൾ കണ്ടതാണ് ഏറ്റവും ഒടുവിൽ വെയിൽസിൻ്റെ വെയിൽസ് എന്ന് പറഞ്ഞാൽ റിയൽമാരിഡില് ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കൊപ്പം കളിച്ചത് ക്രിസ്ത്യാനോ റൊണാൾഡോയേക്കാൾ കൂടുതൽ ട്രാൻസ്ഫർ വാ ട്രാൻസ്ഫർ ഫീസ് കൊടുത്ത് റയൽ റയൽമാരിഡിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ട്രാൻസ്ഫർ ഫീസ് കൊടുത്ത് ടോട്ടണത്തിൽ നിന്നും കൊണ്ടുവന്ന ഗാരിദ്ബേലിൻ്റെ അതേ രാജ്യമായിട്ടുള്ള വെയിൽസിൻ്റെ പരിശീലകനാവാൻ വേണ്ടിയിട്ടാണ് ആളിനെ ക്ഷണിച്ചിരിക്കുന്നത് കഴിഞ്ഞ ഇപ്പൊ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന യൂറോ കപ്പിന് യോഗ്യത നേടുന്നതിൽ വെയിൽസ് പരാജയമായിരുന്നു അപ്പം യോഗ്യത നേടാൻ കഴിയാതിരുന്ന വെയിൽസിൻ്റെ പരിശീലകനായിരുന്ന റോബർട്ട് പേജിനെ വെയിൽസ് ഫുട്ബോൾ അസോസിയേഷൻ പുറത്താക്കിയിട്ട് ആ സ്ഥാനത്തേക്ക് നമ്മുടെ ഡെസ്റ്റ് ബെക്കിംഗ് പരിഗണിക്കുന്നു എന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത് റോബർട്ട് പേജിനെ പോലും ഒരു വിഖ്യാതനായിട്ടുള്ള പരിശീലകനെ ചവിട്ടി പുറത്താക്കിയിട്ട് നമ്മുടെ ഡെസ്റ്റ് ബെക്കിംഗ് നിയമിക്കുന്നുണ്ടെങ്കിൽ അങ്ങേരെ എന്തുമാത്രം ക്വാളിറ്റിയുള്ള പരിശീലനം ആയിരിക്കണം അതുകൊണ്ട് തന്നെയാണ് പുള്ളിയെ ഇന്ത്യയിൽ നിന്ന് മാറ്റാനൊക്കെ അവരൊക്കെ തീരുമാനിച്ചത് ഇന്ത്യ കടന്ന് തീരേണ്ട കരിയർ അല്ല അദ്ദേഹത്തിന് യൂറോപ്പിൽ ഇനിയും ബാല്യുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് ഇതുപോലുള്ള ഒരു ടാക്ടീഷ്യനെയാണ് നമുക്ക് ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെയും പരിശീലകനായിട്ട് വേണ്ടത് ആരെങ്കിലും ഒക്കെ കിട്ടിയേക്കൊള്ളായിരുന്നു നല്ല പൈസയും കാര്യങ്ങളൊക്കെ ആയിരിക്കും വെയിൽസിൻ്റെ പരിശീലകനായിട്ട് കിട്ടാൻ പോകുന്നത് പിന്നെ പുതിയ ചലഞ്ചസ് സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്ന ഡെസ് ബേക്കിംഗ് ഹാമ് തീർച്ചയായിട്ടും ഈ ഒരു ഓഫർ സ്വീകരിക്കാനുള്ള സാധ്യതകളുണ്ട് കാരണം അങ്ങേര് ഓൾറെഡി ഓക്സ്ഫോർഡ് യൂണിറ്റിൽ പ്രൂവ് ചെയ്തിട്ടുണ്ട് തേർഡ് ഡിവിഷൻ ടീമിനെ ചാമ്പ്യൻമാരാക്കി ചാമ്പ്യൻഷിപ്പ് വിജയിപ്പിച്ചിട്ടുണ്ട് ഇനി അവിടെ പ്രൂവ് ചെയ്യാനൊന്നുമില്ല ഇല്ല ഇനിയിപ്പം വെയിൽസിന് വേണ്ടി പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അണ്ണൻ വേറൊരു ലെവലാണ്